ദിവസങ്ങൾക്ക് മുമ്പ് കാണാതായ ടെക്നോപാർക്ക് ജീവനക്കാരൻ ഷിയാൻ പത്മനാഭന്റെ മൃതദേഹം കണ്ടെത്തി. കാര്യവട്ടം സർവകലാശാല ക്യാമ്പസിലെ കാട്ടിനുള്ളിൽ നിന്നാണ് ജീർണിച്ച മൃതദേഹം കണ്ടെത്തിയത്. ഒരു കുറിപ്പും ഇയാളുടേതായി കണ്ടെത്തിയിട്ടുണ്ട്. പോലീസ് വിവരങ്ങളുമായി കെ അരുൺകുമാർ ചേരുന്നു. അരുൺ, ഇയാളുടെ മരണം സംബന്ധിച്ച് പോലീസിന്റെ പ്രാഥമിക നിഗമനം എന്താണ്? കഴിഞ്ഞ വെള്ളിയാഴ്ച വൈകുന്നേരമാണ് ഐടി ജീവനക്കാരായിരുന്ന ഷിയാൻ പത്മനാഭനെ വീട്ടിൽ നിന്നും കാണാതെ പോകുന്നത്. അദ്ദേഹം ബാംഗ്ലൂരിന്റെ ഐടി കമ്പനിയിലെ ജീവനക്കാരനായിരുന്നു. അതിനുശേഷം തിരുവനന്തപുരം എഞ്ചിനീയറിംഗ് കോളേജിൽ എന്തെക്കിന് പഠിക്കാനായി ജോലി ഉപേക്ഷിച്ച് കുടുംബത്തോടൊപ്പം എത്തി പാങ്ങപ്പാറയുള്ള ഒരു ഫ്ലാറ്റിലായിരുന്നു താമസിക്കുന്നത്. ചെറിയ മാനസിക അസ്വാസ്ഥ്യം പ്രകടിപ്പിച്ചിരുന്ന ആളായിരുന്നു ഷിയാൻ പത്മനാഭൻ എന്നാണ് പറഞ്ഞത്. ഈ കാണാതായതിനു ശേഷം മൊബൈൽ ഫോൺ കേന്ദ്രീകരിച്ച് പരിശോധന നടത്തിയിരുന്നു. പക്ഷെ ആ കരുട്ടൻ ക്യാമ്പസിന്റെ ബാക്കിൽ ഒരു ചെറിയ കാറുണ്ട്, ആ ഭാഗത്താണ് ഈ മൊബൈൽ ഫോണിന്റെ സിഗ്നൽ കണ്ടെത്തിയിരുന്നെങ്കിലും ആദ്യം നടത്തിയ പരിശോധനയിൽ ഈ മൃതദേഹം ഒന്നും കണ്ടെത്താൻ വേണ്ടി സാധിച്ചില്ല. പിന്നീട് കഴിഞ്ഞ ദിവസം ഒരു സെക്യൂരിറ്റി ജീവനക്കാരനാണ് ഒരു സംശയം പ്രകടിപ്പിച്ചത്. തുടർന്ന് ഡോക്ടറോടും ഒക്കെ എത്തിയുള്ള പരിശോധനയിലാണ് അല്പം മുമ്പ് മൃതദേഹം കണ്ടെത്തിയത്. ഇതിന്റെ സമീപത്തു നിന്നും ഇദ്ദേഹത്തിന്റെ ആത്മഹത്യക്കുറിപ്പ് ഇദ്ദേഹത്തിൽ നിന്ന് കരുതുന്ന ആത്മഹത്യക്കുറിപ്പും കണ്ടെത്തിയിട്ടുണ്ട്. ഇതിൽ ഈ മാനസിക അസ്വാസ്ഥ്യമുണ്ടെന്നും ജീവിതവുമായി അങ്ങ് പൊരുത്തപ്പെടാൻ സാധിക്കുന്നില്ലെന്നും അതുകൊണ്ട് ജീവിതം അവസാനിപ്പിക്കുകയാണെന്നാണ് ഈ കുറിപ്പിൽ എഴുതിയിരിക്കുന്നത്.